വല്ലാത്തൊരു വീടായിരുന്നു. ഇപ്പൊ നിങ്ങളെ കാണുമ്പോ പ്രതീക്ഷ വന്നപ്പോ തന്നെ പ്രതീക്ഷ ഉണ്ടായെന്ന് വെച്ചാല് ബോസ് എന്ന് പറഞ്ഞ പ്രവചനാതീതമാണല്ലോ അങ്ങനെന്തെങ്കിലൊക്കെ സംഭവിച്ചത്. ഓൾറെഡി ഒരു 60-70 എപ്പിസോഡ് അറിയാൻ പറ്റില്ല പോലെയാണ് അയ്യോ നല്ലാത്തൊരു അവസ്ഥയായിരുന്നു. മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര അടിപൊളിയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ ടോപ്പ് എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ കുറെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഫ്ലൈറ്റിലുണ്ടെന്നൊക്കെ പറഞ്ഞു, ടോപ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു, ടോപ്പ് 2 എക്സ്പെക്ട് ചെയ്തിരുന്നു, കുറെ ആൾക്കാർ വരുന്നു, അതെന്നെ ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. ബിഗ് ബോസ് ഹൗസ് മഹാരാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചതോ ഒക്കെ നടത്തിയ ആളാണെന്ന് ചോദിച്ചു. അതിനെന്താ പറയുക, ഇല്ല അതെല്ലാം ഗെയിമാണ്. ഗെയിം കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾ ഉള്ളിൽ നിന്ന് കളിക്കുവാണെങ്കിലും ശരിക്കുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ വിന്നർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് ജനങ്ങൾക്ക് തോന്നി ഇവിടെ ഡിസ്റ്റർബിങ് ആണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. കാരണം ഉള്ളിൽ തന്നെ പല ഗെയിമുകളൊക്കെ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ചില ഗെയിമുകളൊക്കെ പുള്ളി മോർണിംഗ് ക്ലാസ്സിൽ എനിക്കറിയാം. പുള്ളി ബ്രില്യൻ്റാണ്. ഇതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. ഹാപ്പിയാണ്. മാരാറുമായിട്ടുള്ള കുറേ കുറേ ട്രോളൊക്കെ കണ്ടു. ട്രോളൊക്കെ കണ്ട് കണ്ട് അടിച്ചിരിക്കുകയായിരുന്നു. ഇന്നലത്തെ ആ ട്രോളൊക്കെ മാരാറ് കപ്പടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ മൊമെന്റിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. മാരാർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ 50 സ്കൂട്ടിൽ പോകില്ല, അതുപോലെ ഞാൻ മാരാറിനോട് പറഞ്ഞു മാരാറ് കപ്പടിക്കില്ല. ഫുള്ളി ഡിസർവിങ് ആണ്. ടോപ്പ് 5 എല്ലാവരും ഡിസർവിങ് ആണ്. 21 പേരും അവിടെ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരാണ്. ശരിക്കും വിനോഷ് ടോപ്പ് 3 വരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വിനോഷ് എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആയിരുന്നു പുള്ളി. ആദ്യം വിനോഷ് ടോപ്പ് 3 അല്ലെങ്കിൽ ഒരു ടോപ്പ് 2 വരണം എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈനലിസ്റ്റ് ആവണം. അപ്പോൾ അതിന് വരാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടമാണ്. വിനോഷിന് വരാൻ പറ്റാത്തതിൽ അടിമുറി സംഭവിച്ചില്ല. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് രാവിലെ ഫോൺ കിട്ടിയപ്പോഴാണ് വോട്ടിങ്ങിനെ കുറിച്ചൊന്നും എനിക്കിപ്പോഴും അറിയില്ല. കാരണം അട്ടിമറി എനിക്കറിയില്ല. ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു ഹബ് കൊടുത്തിരുന്നു. അതിനുള്ളിൽ പുള്ളിയായിട്ടുണ്ടായിരുന്ന എൻ്റെ നിലപാടിൽ അതിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷേ പുള്ളിയായിട്ടുണ്ടായിരുന്ന ഒരു ശത്രുതയോ ഒരു ഒന്നുമില്ല. കുറച്ച് അവസാനിച്ചു, ഞങ്ങളെ ഹബ് ചെയ്തു, പുള്ളിയെല്ലാം ഹബ് ചെയ്തു. ആ വീടുകളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ എല്ലാ ഫൈനലിസ്റ്റുകളും പുറത്തേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പോൾ അതിനുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് സംഭവിച്ചു പോകണതാണ്. ശരീരം വിഷപ്പെട്ടതാണ്. ഒട്ടും പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാർ അതിനുള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ ഒരു ഗെയിം ഷോയാണ്. എല്ലാ ആൾക്കാരും എങ്ങനെയെങ്കിലൊക്കെ കപ്പടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവർ പല ആൾക്കാർക്കും പല സ്ട്രാറ്റജികളുണ്ടാവാം, പലർക്കും പല ഇമോഷൻസ് ഉണ്ടാവാം. പക്ഷേ ഞാൻ ഉറച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെയാണ് ഉറച്ചിട്ടുണ്ടായിട്ട് നൂറ് ദിവസം നിൽക്കാൻ പറ്റി, ടോപ്പ് 3 വരാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ള അത് സ്ട്രാറ്റജി അല്ലല്ലോ. അല്ലല്ല, ഞാൻ നോ പറഞ്ഞപ്പോ അല്ല ഞാനവിടെ സ്ട്രാറ്റജി അല്ല. അതിനുള്ളിൽ നമ്മള് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ ചില മനുഷ്യന്മാരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടുത്തു പോകും. കുറെ പെട്ടെന്ന് നമ്മൾ പിണങ്ങി പോകും. കുറേ കാര്യങ്ങൾ ഇമോഷൻസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കുറേ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ആദ്യമൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊരു വല്ലാത്തൊരു വീടാണ്. അവിടെയുള്ള എനിക്കറിയാം, അവിടെയുള്ള ഓരോ ആൾ സ്റ്റിക്കർ ആയാലും എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഇപ്പോഴും ഇഷ്ടമാണോ? ആരെ ഉറപ്പായിട്ടും ഇഷ്ടമാണ്. ആ വരും അടുത്ത പ്ലെയിൻ എല്ലാവരും അല്ല എനിക്ക് എനിക്ക് സ്റ്റെപ്പോ
ഇതിൽ മോഹിന്റെ അപ്ഡേറ്റ് അറിയില്ല. നിങ്ങളെ കറക്കല്ലോ പന്ത് ഉറപ്പായിട്ടും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മൾ അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു 21 പേരുടെയും ക്വാളിറ്റി ആയിരിക്കണം ഞാൻ മനസ്സിലാക്കി. അതിനുള്ളിലൊരു ഐഡിയോളജീസ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മുടിവുകളായിരിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നാളെ കാണാം എല്ലാവരും. താങ്ക് യു സോ മച്ച്.